ഹലോ, നമസ്കാരം എല്ലാവർക്കും. ജസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യത്തെ മലയാള മനോരമ കർഷകശ്രീയിൽ നമ്മുടെ പോത്ത് വളർത്തലിനെ കുറിച്ചിട്ട് ഒരു ഫീച്ചർ ഉണ്ട്. ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് സെറ്റായിട്ട് ഇവർ നനഞ്ഞ് ആകെ ഇതൊരു സുഖമില്ലാത്ത മാതിരി നിൽക്കണം. കാലത്ത് പാടത്തേക്ക് ഇറക്കി ഇനി വെള്ളത്തിലൊക്കെ ഒന്ന് കിടന്ന് ശരിയാവണം. കാലത്ത് എല്ലാവർക്കും ഉറക്കച്ചടവിലാണ് നിൽക്കുന്നത്, ഉറക്കക്ഷീണിലാണ്, കാല കണ്ണിപ്പിലൊക്കെ കിട്ടണുണ്ടാവും. മലയാള മനോരമയുടെ ഈ കർഷകശ്രീ എന്ന് പറയുന്ന ഈ മാസികയിൽ എന്നെ അല്ലെങ്കിൽ നമ്മുടെ പോത്ത് വളർത്തലിനെ കുറിച്ച് പ്രതിപാദിക്കാനുണ്ടായ കാരണം, തനി സാധാരണ കർഷകരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഏകദേശം ഒരു 3-4-5 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണത്തിന് മേലെ വളർത്തുന്നവർക്ക് ഈ കൃഷി രീതി ലാഭമാണോ, എത്ര കണ്ട് ലാഭമാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഈ ഒരു ഇപ്രാവശ്യത്തെ സെപ്റ്റംബർ ലക്കത്തിലെ കർഷകശ്രീയിൽ പൂത്ത് വളർത്തലിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള അറിവുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു പൂത്തലിനെ വളർത്തി സാധാരണഗതിയിൽ എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കുക അല്ലെങ്കിൽ എത്ര കണ്ട് ലാഭമാണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാം. ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇപ്പോൾ യൂട്യൂബിലായാലും മാസികകളിലായാലും അല്ലെങ്കിൽ എന്തിലായാലും അതിനെ പൊലിപ്പിച്ചിട്ടാണ് പറയാറ്. ഇപ്പോൾ 1 കിട്ടുന്നത് 10 കിട്ടുന്നെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു കൃഷി രീതി ലാഭമല്ല, നമ്മളൊരു കൊല്ലം നോക്കുന്നതിൻ്റെ പണിക്കൂലിയായിട്ടാണ് ഈ ഒരു ലാഭക്കാശ് മാറുന്നത്. അല്ലാണ്ട് ഇത്ര പൈസ ലാഭം എന്നല്ല അതിൽ കറക്റ്റായിട്ട് അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു കൊല്ലം നമുക്കൊരു 8 മാസത്തിനുള്ളിൽ 12 മാസത്തിനുള്ളിൽ പൂത്തിനെ വളർത്തിയ ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം 2-3 മാസം കൊണ്ട് ക്യാഷ് റിട്ടേൺ വരുന്ന കൃഷി രീതി ഉണ്ടിട്ട് ഞാനും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു 8-10 മാസം ഒരു ചെറിയ കുട്ടീനെ വാങ്ങിച്ചു വളർത്തി വലുതാക്കുന്ന പൂത്തുകുട്ടി എത്ര വെയിറ്റ് ഉണ്ടാവും, വാങ്ങിക്കുന്ന കുട്ടി എത്ര വെയിറ്റ് വരെ വരും, എത്ര പൈസ കിട്ടും, എത്ര പൈസക്ക് കൊടുക്കാം, എത്ര പൈസ പൂത്തുകുട്ടിക്ക് വാങ്ങിക്കുമ്പോഴാവും, എത്ര പൈസ തീറ്റ ചിലവാവും, ഇതൊക്കെ കഴിച്ച് കർഷകന് എത്ര പൈസ ഇതിൽ നിന്ന് ഒരു കൊല്ലം പണിയെടുത്തതിൻ്റെ ലാഭക്കാശ് അല്ലെങ്കിൽ പണിക്കാശ് പണിക്കൂലിയായിട്ട് റിട്ടേൺ വരും, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ധാരണകളുണ്ട്. ഈ മലയാള മനോരമയുടെ കർഷകശ്രീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം. ഓൾ ഇന്ത്യ ലെവലിൽ കേരളം മൊത്തം കവർ ചെയ്ത് ഒരു ഒട്ടുമിക്ക കൃഷികളെയും കൃഷിയൊക്കെ നല്ല കർഷകരെയും പരിചയപ്പെടുത്തുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക്. അവർക്ക് അതുപോലെ തന്നെ മലയാള മനോരമയുടെ ചാനലിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രമാത്രം അവർക്ക് അതിൻ്റെതായ വശങ്ങളറിയാം. പക്ഷേ അവർ സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി ഫേമസ് ആയിട്ടുള്ള വലിയ പൂത്തുകൾ കൊടുത്തു വളർത്തി വിൽക്കുന്ന ഫാമുകാർ അല്ലെങ്കിൽ കർഷകർ വലിയ ലക്ഷങ്ങളുടെ പൂത്തിനെ വാങ്ങിച്ച് മറച്ച് വിൽക്കുന്ന ഇടനിലക്കാർ ഇവരൊക്കെ അറിയാം. പക്ഷേ അവർ പറയുന്നത് സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം പൂത്ത് വളർത്തൽ, എന്താണ് പൂത്ത് വളർത്തൽ, അതറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ സമീപിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞല്ലാണ്ട് വേറെ ആളുകൾ കിട്ടാഞ്ഞിട്ടോ അല്ല കാര്യങ്ങളോ ഒന്നുമല്ല. സാധാരണ ഒരു ലോക്കൽ ഗതിയിൽ ഒരു സാധാരണ ആൾ ഒരു ദൈനംദിന ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു പൂത്ത് വളർത്തൽ രീതിയിൽ നിന്ന് അവൻ എന്തോരം ഇൻകം അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്നാണ് എന്നോട് അവർ കോണ്ടാക്ട് ചെയ്തത്. നമ്മുടെ രീതിയിൽ തനി പച്ചയ്ക്ക് ഒരു കലർപ്പും ഇല്ലാണ്ട് പറഞ്ഞു. അതുകൊണ്ടാണ് അവർ അങ്ങനെ തന്നെ എഴുതി വെച്ചത്. അതായത് ഇത് ഒരിക്കലും ലാഭക്കാശല്ല, ഒരു കൊല്ലം പണിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു 25,000 റേഞ്ചിൽ നമുക്ക് അതൊരു ലാഭക്കാശ് മീൻസ് ഒരു പണിക്കൂലിയായിട്ട് നമുക്ക് റിട്ടേൺ വരും. പിന്നെ തുടക്ക കാലഘട്ടത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ, പൂത്തുകൾ ചത്തുപോയ അവസ്ഥകൾ, പിന്നെ കൊടുക്കുന്ന തീറ്റകൾ, പിന്നെ വലിയ പൂത്തിനെ വളർത്തി കഴിഞ്ഞാൽ എത്ര കണ്ട അതിൽ നിന്ന് മെച്ചമുണ്ടാവും. വലിയ പൂത്ത് വളർത്തൽ സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം റിസ്ക്കാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു കർഷകശ്രീ എന്ന് പറയുന്ന സെപ്റ്റംബർ ലക്കത്തിലെ ഈ ഒരു എന്താ പറയുക ഈ പ്രാവശ്യത്തെ മാസികയിൽ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറിച്ചിട്ടുള്ള പൂത്ത് വളർത്തലിൻ്റെ ചെറിയൊരു ഷോർട്ടാക്കിയിട്ടുള്ള ഒരു അനുഭവങ്ങൾ അതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ പൂത്തിനെ വളർത്തലിനെ കുറിച്ച് സംബന്ധിച്ച് ഒത്തിരി ആഗ്രഹങ്ങളുള്ളവർ ഈ ഒരു പ്രാവശ്യത്തെ കർഷകശ്രീ ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിനെത്ര പൈസ 50 രൂപേനെ ആയിരിക്കും തോന്നും. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 3-4 തീയതിയാണെന്ന് തോന്നുന്നു. ഞാൻ 2 പ്രാവശ്യം തൃശ്ശൂരിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പണി കഴിഞ്ഞ് ഞാൻ കടകളിൽ നോക്കിയപ്പോൾ കൂട്ടുകാരനെ വിട്ട് നോക്കിച്ചു. അപ്പോൾ 2-3 സ്ഥലങ്ങളിലൊന്നും കിട്ടിയില്ല. അവിടെ വന്നിട്ടില്ല, വന്നിരുന്നു. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, പിന്നെ എത്തിയിട്ടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ അവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ 1-2 സ്ഥലങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ മാസികകൾ അവർ കച്ചവടം അവസാനിപ്പിച്ചു. എന്തായാലും ഈ ഒരു 2 ദിവസത്തിനുള്ളിൽ അതെൻ്റെ കയ്യിൽ കിട്ടും. എന്ന് വെച്ചാൽ ഞാൻ അവിടെ മാസികകൾ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്,
റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. അവിടെ നിന്ന് നമ്മുടെ കൂട്ടുകാരനോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പണി കഴിഞ്ഞ് പിന്നെ ഇവിടെ വൈകുന്നേരങ്ങളിൽ ലേശം മഴയുണ്ട് പണി കഴിഞ്ഞ് കയറുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങലില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടുകാരൻ രണ്ട് ദിവസം ആവും വരുന്ന സ്ഥലങ്ങളിൽ, ജോലി കഴിഞ്ഞ് വരുന്ന സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ രണ്ട് സ്ഥലത്ത് ചോദിച്ചപ്പോഴും കിട്ടിയില്ല. അപ്പോൾ ഒരു രണ്ട് ദിവസത്തിനുള്ള, അതായത് ഇന്ന് വ്യാഴാഴ്ച ശനിയാഴ്ച ആകുമ്പോഴേക്കും എൻ്റെ കയ്യിൽ എത്തുക സാധനം. അത് കാണിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, അത് സമയം വൈകും. അപ്പോൾ നിങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ഈ ഒരു കർഷകശ്രീ മാസിക കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50 രൂപതിന് ചിലവാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടമാവില്ല. അല്ലാണ്ട് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ഒരു വീഡിയോ. എനിക്ക് ഇവരെ കണക്ട് ചെയ്ത് തന്നത് നമ്മുടെ റഷീദിക്കായിരുന്നു കേട്ടോ. റഷീദിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കേരളത്തിലെ ഒരു മിനി പഞ്ചാബ് അല്ലെങ്കിൽ ഒരു മിനി ഹരിയാനയാക്കി വരുമ്പോൾ വളർത്തൽ ജീവിത രീതിയാക്കി ഒത്തിരി അറിവുകളുള്ള, ഒത്തിരി ജാടകളില്ലാത്ത, പറഞ്ഞുതരാൻ മനസ്സുള്ള കൃഷി രീതികൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ജനറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യശാസ്ത്രം പറഞ്ഞു തരാൻ, അതിൻ്റെ മെഡിസിൻസ് അല്ലെങ്കിൽ അതിൻ്റെ രോഗങ്ങൾ, എരുമി പോത്തൊക്കെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്നതാണല്ലോ. അതായത് ആൾക്ക് പോത്തിനെ വളർത്തിയത്ര എക്സ്പീരിയൻസ് ഇല്ല എന്ന ആൾ ഇപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ശാരീരിക അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ നമ്മുടെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ സമീപിക്കുക നമ്മുടെ റഷീദിക്കാനാണ്. അതുപോലെ തന്നെ റഷീദിക്ക നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ലേ, നമ്മുടെ സദ്ദാം ഹുസൈൻ ഷാനുക്കാരെ പോത്തിൻ്റെ ഒപ്പമൊക്കെ ആ യൂട്യൂബിലൊക്കെ, ആ യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്ന സമയത്ത് ഷാനുക്കാർ, നമ്മുടെ സദ്ദാം ഹുസൈൻ, അതുപോലെ തന്നെ മറ്റേ ഈ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഗുമാങ്കലി നിൽക്കുന്നുണ്ട്, മറ്റൊരു പോത്ത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനത്തെ പോത്തുകളുടെയൊക്കെ യൂട്യൂബിൽ വീഡിയോ വരുന്നുണ്ടെങ്കിൽ മിക്കവാറും അതിനെ പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെ പല്ല് കാണിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് ഇറക്കി പെർഫോം ചെയ്യുന്നത് നടത്തിക്കലൊക്കെ ചെയ്യുന്നത് നമ്മുടെ റഷീദൊക്കെ ആയിരിക്കും. ഒട്ടുമില്ല ഇവർക്ക് അറിയാം ആ വ്യക്തിയെ, ആളാണ് എന്നെ കണക്ട് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഒരു രീതി വെച്ചാൽ ആൾക്കറിയാം നമ്മൾ തനി നാടൻ സാധാരണക്കാരനാണെന്ന്. അപ്പോൾ ആളവന് പറഞ്ഞു, അജോ ഇങ്ങനെ നിനക്കൊരു സംഭവം ചെയ്യാം, വീഡിയോ എടുക്കാനാണ് വന്നിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്കും ചെറിയ എൻ്റെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളുള്ള സമയം കൊണ്ടും അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ നമ്മളതൊരു മാസികയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ, ഒരു 50 രൂപ 60 രൂപ റേഞ്ചിൽ എത്ര പൈസ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കിട്ട ആ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലാടൊക്കെ പരിസരത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കയ്യിൽ വെച്ചോ. പൊലിപ്പിച്ചിട്ടുള്ള ഒരു പറച്ചിലല്ല, സാധാരണഗതിയിലൊരു പോത്ത് കർഷകൻ്റെ അനുഭവം, ചെറിയ ചെറിയ അനുഭവങ്ങൾ ഷോർട്ടാക്കിയിട്ടാണ് അതിലൊക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് അതിലെ വിശദ വിവരങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കും വായിച്ചാൽ തന്നെ അറിയുള്ളൂ. പക്ഷേ നിങ്ങളൊരു 50 രൂപ 60 രൂപ നിങ്ങൾക്ക് ചിലവാക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിലവാക്കിക്കും, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു പോത്ത് വളർത്തൽ കൊണ്ടും നമുക്കും അതിൽ വരാൻ സാധിച്ചു ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ.